റൊണാൾഡോ എവിടെ കാണാൻ പറ്റുമോ? വേൾഡ് ഫേമസ് ഗോൾസ് എനിക്ക് കേറാടാ. സിനിമയിലാണ്ടുള്ള ആൾക്കാരെ മൊത്തം ഈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞത് വലിയ വലിയ സംഭവങ്ങളാണ് അവിടെ എല്ലാരും ഉള്ളത്. മെഷീൻ ഗണ്ണൊക്കെ വെച്ചിട്ടാ ചെക്കൻഡേ എല്ലാ ഗണ്ണുണ്ടേ. ചിന്തിക്കാൻ പറ്റുമോ റൊണാൾഡോനെ കാണാൻ പറ്റുന്ന പറഞ്ഞേട്ടാ, നമുക്ക് കേറാം. അർണോൾഡിന്റെ വീട്, ചെറുപ്പം മുതലേ നമ്മുടെ എന്റെ ഫേവറേറ്റ് ഒരു ഇംഗ്ലീഷ് ആക്ടറാണ് അർണോൾഡ്. ഒപ്പം തന്നെ നമുക്കൊന്നും പറ്റാത്ത ബോഡി ബിൽഡിങ്ങിന്റെ അപ്പനായ അർണോൾഡിന്റെ അർണോൾഡിന്റെ വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോണത്. കാലിഫോർണിയയിൽ നമ്മളിപ്പോ ഹോളിവുഡ് ഫിലിം സ്റ്റാർസിന്റെ വീടുകളിലെ ഏരിയയിൽ നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മൈക്കിൾ ജാക്സന്റെ വീട്, ഷാറുഖ് ഖാന്റെ വീടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് അർണോൾഡിന്റെ വീട് കാണാനായിട്ട് പോവാ. അപ്പൊ നമ്മുടെ സേവരട്ടാണ്, സേവരട്ടൻ പവർ അല്ലേ, ഫുൾ പവർ. അപ്പൊ നമ്മളെ കപ്പിത്താനും കൊണ്ട് നമ്മൾ അർണോൾഡിന്റെ വീട് കണ്ട് അർണോൾഡിന്റെ ജിമ്മൊക്കെ നമ്മൾ പോയിട്ട് ജിമ്മ് പോയിട്ട് രണ്ട് വെയിറ്റ് അടിക്കണ്ടേ. അപ്പൊ ആദ്യം വീട് കാണാൻ പറ്റും നോക്കാം. വീട് കണ്ടിട്ട് നമുക്ക് അർണോൾഡിന്റെ ജിമ്മിലേക്ക് പോവാം. നമ്മുടെ താരന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഫാൻ ബേസാണ് എനിക്ക് അർണോൾഡിനുള്ളത്. ചെറുപ്പം മുതലേ കാണണമെന്നും അല്ലെങ്കിൽ ഈ അർണോൾഡിന്റെ ഏത് സിനിമ കാണുന്നാലും കാണുന്ന ഒരാളാണ് ഞാൻ. ഒപ്പം തന്നെ നിങ്ങളിൽ പലരുടെയും ഒരു ഫേവറേറ്റ് ആക്ടറും ബോഡി ബിൽഡറൊക്കെയാണ് അർണോൾഡ്. അപ്പൊ പുള്ളിക്കാരനെ എടുത്തിരിക്കണം നമ്മൾ ഇനി അടുത്ത് നമ്മുടെ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രടാ. പുള്ളി കാലിഫോർണിയ ഗവർണർ ആയിരുന്നല്ലോ ഒരു സമയത്ത്. ഇപ്പൊ ഗവർണറല്ലോ, ഇപ്പൊ മാറിയില്ലേ? ഓക്കെ ഓക്കെ. കാലിഫോർണിയ ഗവർണറും കൂടിയായിരുന്നു പുള്ളിട്ടാ. പുള്ളിക്ക് ഇവിടെ ജിമ്മ് ഉണ്ട്, ഇവിടെ കുറെ ബിസിനസ് സംഭവങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്കാരനെ. അപ്പൊ നമുക്ക് വീട് ആദ്യം കണ്ടുപിടിക്കാം. നമുക്ക് കാണാം അങ്ങനെ ഒരു മൈലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അർണോൾഡിന്റെ വീട്ടിലേക്ക് ഏകദേശം അടുക്കും. നമുക്ക് അവിടെ പോയിട്ട് വേണം കണ്ടുപിടിക്കണേ കേട്ടാ. മെഷീൻ ഗണ്ണൊക്കെ വെച്ചിട്ടാ പോയി ചെക്കൻഡേല എല്ലാ ഗണ്ണുണ്ടേ. അർണോൾഡിന്റെ വീട് ഓരോ വലിയ പടത്തും സ്ഥലം കൊടുത്തുള്ള വീടുകളായിട്ട് വലിയ വീടുകളായി. ഒരു ഏരിയ കണക്കിന് വീടുകൾ നിക്കണത്, മില്യൺസ് ആൻഡ് മില്യൺസ് എന്നൊക്കെ പറയില്ല. അതേപോലെ ഈ ഏരിയയിലൊക്കെ വീടുകളിലെ വില നിക്കണത്. ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ അർണോൾഡിന്റെ വീട് ട്ടോ. ഒറ്റ നില ബംഗ്ലാവിലാണ് മൊത്തം. എന്താ അതിന്റെ മലയാളം മുകളിലൊക്കെ സൈഡിലൊക്കെ വീടുകളോ? അതുണ്ട് മുകളിലൊക്കെ വീടുകളാണ്. അത് കളിക്കട്ടാ. അർണോൾഡോ എവിടെ കാണാൻ പറ്റുമോ? സിനിമയിലാണ്ടുള്ള ആൾക്കാരെ മൊത്തം ഈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞത് വലിയ വലിയ സംഭവങ്ങളാണ് അവിടെ എല്ലാരും ഉള്ളത്. മതിലുണ്ട്, മതിലൊന്നും പണിയണ്ട. ഇത് 20 അടിക്ക് ബുഷാണ് ഉണ്ടാക്കിയാണ്. ഏകദേശം ഒരു കെറുവിലാണ് ആളുടെ വീട് എന്ന് പറഞ്ഞത്. ഇവിടുത്തെ മരങ്ങളൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. സൈഡില് വെള്ളച്ചാട്ടം സെറ്റ് ചെയ്തൊക്കെ ആർട്ടിഫിഷ്യലാട്ടത് ഉള്ളിട്ടോട്ടോ വീട് കാണാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും വഴിക്ക് പിടിച്ചു നോക്കിയാലോ നമുക്ക്. ഓക്കെ താങ്ക് യു. വേറൊന്നും കാണാൻ പറ്റില്ല. ഇതിനുള്ള ഫുള്ള് സെലിബ്രിറ്റികളാണ്. ഇതിന്റെ ഉള്ളിക്കിങ്ങനെ എപ്പോഴും അർണോൾഡ് വന്ന് പോണട്ടോ. ഷേ ആദ്യമായിട്ടാണ് ഒരു കോമമ്മളും നെയ്മറിന്റെ വീട്ടിൽ പോയി. ഇതേപോലെ നിസാർ അപ്പുറത്തെ വഴിക്കൂടെ കൊണ്ടുപോയിട്ട് അവൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അത് പോലും ചിന്തിക്കാൻ പറ്റില്ലട്ടോ. ഒരു മലയാളം മുകളിലായ കാരണം വേറെ ഏതെങ്കിലും ആംഗിൾ കാണാൻ പറ്റും. നമുക്ക് റൗണ്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ സ്കെച്ച് ഇട്ടുണ്ടോ? പോലീസുകാർ വന്നിട്ടുണ്ട്. ഒരാള് ഗണ്ണും കൊണ്ട് ഒരു വടിയും കൊണ്ട് ടീമും നിന്ന് പറഞ്ഞപ്പോളേ അവന്റെ മുഖം കണ്ടപ്പോ പേടിച്ചു കൊണ്ട് നമ്മളെ കണ്ടപ്പോ കപ്പിത്താനാണപ്പോ ചെറിയ പേടിയില്ലായിട്ടോ. ഇവിടെ നമ്മൾ റൈറ്റ് പിടിച്ചാലാ മതിലിന്റെ സൈഡിൽ കൂടെ നമുക്ക് അർണോൾഡിന്റെ വീട് കാണാൻ പറ്റും നോക്കാം. ഇത്രക്ക് സെക്യൂരിറ്റി ഉണ്ട്, ഇത്രക്കും ഹെവി ഡാക്കളുടെ അടുത്തേക്ക് പോകുമ്പോ അങ്ങനെ തന്നെയല്ലേ. മലയാള സൈഡിലെ വീട് കേട്ടോ. പുള്ളി ഗവർണർ ആയ കാരണമോ ഇത്രക്കും സെക്യൂരിറ്റി പിടിച്ചിട്ടുണ്ടാകുന്ന അല്ലേ. മലയാള മുകളിലേക്ക് നോക്കാൻ നമുക്ക് ഇപ്പൊ പറ്റുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകണം. നമുക്കത് ഒരു ചെറിയൊരു മല കയറിയിട്ട് വേറെ മലയാളം മുകളിൽ നിന്ന് ഈ മലയിലേക്ക് നോക്കി നോക്കാം. നമുക്ക് ഇന്റർനെറ്റിൽ ഒരു ഫോട്ടോ കണ്ടു. ആ ഫോട്ടോ പോലത്തെ ഒരു വീട് കണ്ടാ നമുക്ക് അത് കാണിക്കാം. നേരം വെച്ച് പിടിക്കാം. പകുതി നിന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. എന്തായാലും കുഴപ്പമില്ല, വാ പോക്കമോ. മതിലുകൾക്ക് ഒരു ക്ഷാമില്ലാ. ബുഷ് വെച്ചിട്ട് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കണ്ടാ. ഫുൾ പ്രൈവസിയാണ്, ഒന്നും കാണാൻ പറ്റില്ല അകത്തേക്ക് നോക്കിയാണ്ടാ. കുഴപ്പമില്ല, വല്ലവരുടെ പ്രൈവസിയിലേക്ക് എത്തി നോക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ അല്ലേ.
നമ്മള് ഈ നടന്മാരെ കാരണം മാത്രം പോകുന്നതാ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ സ്വഭാവം ഒന്നും ഇല്ലാത്ത ആൾക്കാരാ. ഈ ചേട്ടന്റെ പുല്ല് വിട്ടണ ആൾക്കാർ ഇവിടെ സുഖാട്ടാ, ഒരു വീട്ടിലൊക്കെ ഒരു പുല്ല് വിട്ടാണ്ടാ ഓണൊക്കെ. ആള് ഒരു എറണാകുളം കെട്ടിയായിരിക്കും ചിലപ്പോ എറണാകുളം ഈ മലയുടെ അപ്പുറത്തെ ഭാഗത്താട്ടാ, ഭയങ്കര സേഫ് ആണ്ടാ ഇവിടെ. ശരി ചിന്തിക്കാൻ പറ്റില്ല, നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മള് എറണാകുളത്തെ ജിമ്മിലേലും പോകും നമ്മള് നോക്കട്ടെ, അതങ്ങനത്തെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. സേവിയറുടെ ഓടിപ്പിക്കുന്നോണ്ട് എക്സ്പീരിയൻസ് പവറല്ലേ, അടിപൊളി അടിപൊളി പവറല്ലേ എന്ന് ചോദിക്കണേ, അതിന് പവർ അല്ലാതെ പറയാതിരിക്കണം. ക്ലാസ് എക്സ്പീരിയൻസ് ഇവിടെ മരങ്ങളൊക്കെ ഇങ്ങനെ വാടി തുടങ്ങണല്ലോ. വിന്ററിന്റെ ഒരു സാധനം അല്ലേ, ഒരു മഞ്ഞപ്പ് കറക്റ്റ് വരുന്നുണ്ട്. ഒരു ഓട്ടം സീസണിന്റെ ഒരു ലുക്ക് ഇവിടെ വരുന്നുണ്ട്. തീരണ്ടതാണ്, പക്ഷെ ഇവിടെ എത്തുമ്പോ എന്താ മരങ്ങള് റെഡി വരണം. നമ്മള് പോണം മലയുടെ മുകളിലൊന്നും ആരും കാണാല്ല കേട്ടോ, ഒരു വീട് പോലും കാണാല്ല. അപ്പൊ നമ്മള് നേരം ഞാൻ വിചാരിച്ചു എറണാകുളത്തിന്റെ ജിമ്മ് കാണാൻ പോവാന്ന്. ജിമ്മില് ഇപ്പൊ ഈ നേരത്തെ ഈവനിങ്ങിലാണ് പ്രാക്ടീസിന് പോവാന്നാണ് പറയണത് എറണാകുളത്ത്. അപ്പൊ നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. കോൾസ് ജിം വെനീസ് നേരം ഇരുട്ടി, പക്ഷെ നമ്മളിനി വേറൊരു ബീച്ച് സൈഡില് ബീച്ച് ലൈഫ് ഉണ്ട്. പസഫിക് ഓഷൻ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോവാ. നമ്മളിപ്പോ ഈ യാത്രയില് നമ്മൾ പസഫിക് ഓഷൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് പസഫിക് ഓഷൻ വെനീസ് ബീച്ചല്ലേ കേട്ടാ, വെനീസ് ബീച്ചിലേക്കാണ് നമ്മള് കിടക്കണേട്ടാ. എറണാകുളത്തിന്റെ ജിമ്മിരിക്കണത് ബീച്ചിലേക്ക് നോക്കിട്ടേട്ടാ. വെനീസ് ബീച്ചിനോട് അടുക്കാം. സൂര്യേട്ടൻ അപ്പൊ അതൊക്കെ താഴ്ത്തിക്ക് പോയി, എന്നാലും വെളിച്ചം കുറച്ച് നിർത്തിയിട്ടുണ്ടാ. ബീച്ച് റൈറ്റ് സൈഡിലെ കടൽ കണ്ടമ്മ, ഇത്ര നാളായിട്ട് ഈ കടൽ കണ്ടിട്ട്, കൊറേ നാള് കഴിഞ്ഞിട്ട് കടൽ കാണുമ്പോൾ ഒരു സന്തോഷം വേറെ ഏട്ടൻ എന്നിട്ട് കേലും അല്ലേ. റൈറ്റ് സൈഡിലെ കടലാട്ടാ. എല്ലാരും നടക്കാനും പിടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിട്ട് നല്ലൊരു ഈവനിങ് ആണ് നമുക്ക്. സൺസെറ്റ് ഇപ്പൊ തന്നെ കഴിഞ്ഞിട്ടുള്ളോടാ, ഭംഗി എന്തുട്ട ഭംഗിയാണ്. ചെറിയൊരു തണവുള്ളോടാ, വലിയ വലിയ ഈണുള്ള തണവൊന്നുമില്ല, നൈസ് തണവ്. നമുക്ക് ഇനി വെസ്റ്റ് കോസ്റ്റിൽ നമ്മള് വേൾഡ് ഫേമസ് 101 എടുത്തിട്ടൊരു കോസ്റ്റൽ റൈഡ് ഉണ്ട് നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് സാൻ ഫ്രാൻസിസ്കോയിലേക്ക്. അതൊരു വേൾഡ് ക്ലാസ് എപ്പിസോഡ് ആയിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് വെച്ച് പിടിക്കാം. എന്നാലും ജിമ്മിലെ ആൾക്കാരുടെ സെക്ടർ ഒന്നും വേണ്ട, ഓടണട്ടാ. അല്ല ഇവിടെ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് നമ്മുടെ ഗോൾസ് ജിം ഇരിക്കുന്നത്. എറണാകുളത്തിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും, നോക്കാം. ചിലപ്പോ നമ്മള് ചാക്കോ മാഷ് ഇരിക്കുന്ന പോലെ ഞങ്ങളുടെ വളരെ മേഗാ സ്റ്റുഡിയോയില് ചാക്കോ മാഷ് ഉണ്ട്. ചാക്കോ മാഷ് ഇരിക്കുന്ന പോലെ എറണാകുളം ഇരിക്കുന്നുണ്ടാവും. ഫീസ് ഒന്നും കൊണ്ടിട്ടില്ലടാ, എവിടെ നീ ഫീസ് കൊണ്ടുവരാത്തെന്നൊക്കെ ചോദിച്ചിട്ട് ഫുൾ പവർ. അതൊക്കെ നമ്മൾ എടുക്കണോട്ടാ എറണാകുളത്തിന്റെ ജിമ്മില്. നമ്മുടെ ജിൻഡപ്പൻ ഉണ്ടാ അറിയില്ല നിങ്ങക്ക്, ജിൻഡപ്പന്റെ ഒക്കെ ഫേവറേറ്റ് താരം എറണാകുളം. പോലീസുകാര് ഉണ്ടട്ടാ സൈഡില്, നമ്മുടെ നാട്ടില് മാമന്മാര് നിക്കണ പോലെ സൈഡില് കൊളിച്ചിരിക്കുന്നുണ്ട്. വീട് അങ്ങോട്ട് കൂടി കഴിഞ്ഞാണ്ടല്ല, ബാക്കിൽ കണ്ടല്ലോ ലൈറ്റ് എത്തും സിമ്പിളായിട്ട്. ഓ നല്ലൊരു കോസ്റ്റൽ റൈഡ് തന്നെയാണല്ലോ അല്ലേ. ഒരു അരമണിക്കൂർ മുമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സൺസെറ്റ് കണ്ടാൽ അല്ലേ. ഒരു അരമണിക്കൂർ ഒരു 15-20 മിനിറ്റ് മുമ്പ് വരാണെങ്കിൽ എല്ലാവരും ഈവനിങ് സംസാരങ്ങളൊക്കെയാണ്. കടൽ തീരത്തിരുന്ന് സംസാരിക്കുക, ഒരാൾ ഓടാൻ പോവാ, ഒരാൾക്കാര് പട്ടീനെ കൊണ്ടുപോവാ. ഇങ്ങനെ കേട്ടോ, നമ്മള് ആ സൈഡില് കുറെ സെലിബ്രിറ്റിയുടെ വീടുകളൊക്കെ പറഞ്ഞല്ലോ, ഹോളിവുഡിന്റെ മലയര സൈഡിലൊക്കെ. പക്ഷെ ഇവിടെയും ഈ പറഞ്ഞ പോലെ ബീച്ചിലേക്ക് ഫേസ് ചെയ്തിട്ട് ഒരുപാട് വീടുകൾ ഉണ്ട്. ശരിക്കും പോലീസുകാരുടെ സെന്ററിൽ നിർത്തിയിട്ട് എന്തോ എന്നാ പറഞ്ഞോട്ടോ കണ്ടോ. അതൊരു ഡ്രസ് മാറിയിട്ട് അപ്പുറത്തെ വണ്ടി കയറാണ്, എങ്ങനെ സംഭവല്ലേ. ഇവിടെ നമ്മൾ അധികം കളിച്ചു കഴിഞ്ഞാൽ അപ്പൊ കിട്ടും ഫൈൻ അല്ലേ, ഒന്ന് മിണ്ടി കഴിഞ്ഞപ്പോ കിട്ടും. പച്ച കളർ പോകണ്ട, സൈക്കിൾ ട്രാക്കാണ്, ട്രാക്കിലൊക്കെ ഇങ്ങനെ കയറി പോയാണ്ടല്ലോ. ചിരിച്ചിരിച്ച് പോയാണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ നമ്മളത് ചെറിയ ചെറിയ അപ്പാർട്ട്മെന്റുകളും ചെറിയ ചെറിയ വീടുകളും വില്ലകളൊക്കെ ഉണ്ട്. അതൊക്കെ മൂവ് ചെയ്തോണ്ടിരിക്കട്ടാ. പോലീസുകാർ ഇങ്ങനെ ഒരു 50 മീറ്ററിലും പാർക്ക് ചെയ്തിട്ടാ. പോലീസുകാർ കുറച്ചധികം ഉണ്ടട്ടാ. അങ്ങകലല്ലേ, എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. വീലുണ്ട് വീലുണ്ട്, എന്തോ ഒരു പരിപാടി നടക്കണ്ട അവിടെ. നമ്മുടെ നാട്ടിലെ പോലീസുകാരെ വണ്ടി ബൊല്ലറയാണ്, മഹേന്ദ്രയുടെ ആണെങ്കിൽ ഇവിടെ ഫോർഡാട്ടാ. ഫോർഡില്ലാണ്ടൊരു ഒരു സംഭവം ഇല്ല കേട്ടോ, ഗവൺമെന്റ് സംഭവങ്ങളൊന്നുമില്ല. ഒരു ഇലക്ട്രിക്കൽ വണ്ടി പോകണ നോക്കിയാ ഫോർഡിന്റെ ഒരു ഇതൊക്കെ വണ്ടികൾ പോലീസുകാരെ നമ്മൾ കണ്ടത് ഫോർഡിന്റെ ആട്ടാ. അതൊക്കെ പതുക്കെ നമ്മൾ മൂവ് ചെയ്യണം. നമ്മള് ലൈനിന്റെ കേസ് പറഞ്ഞില്ല, ഇവിടെ ഓരോ ലൈനൊക്കെ ഒരു വണ്ടിക്ക് കറക്റ്റ് പോകാൻ പറ്റിയ ലൈനാണത് കണ്ട. നമ്മൾ ഹൈവേയില് കാണുന്ന സൈസ് ഒന്നും ഈ ലൈനില്ല കേട്ടോ. കറക്റ്റ് ഒരു വണ്ടിക്ക് കാറിന് പോകാൻ പറ്റുന്ന ഒരു ലൈനാണ് നമ്മൾ കാണുന്നത്. സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ തട്ടി കൂട്ടോ ഉണ്ടോ അല്ലേ. ചേട്ടാ കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള ലൈനുള്ള കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഒന്നും അങ്ങോട്ട് തെറ്റ് കഴിഞ്ഞാൽ പോവും. അങ്ങനെയാണ് ഇവിടെ ഷോർട്ടാക്കി ഷോർട്ടാക്കി വെച്ചിരിക്കുക. നമ്മൾ 3 മിനിറ്റ് കൊണ്ട് എത്തിട്ടാണ് നമ്മുടെ ജിമ്മിലേക്ക്. ജിമ്മിൽ പോയിട്ട് എറണാകുളം കൊണ്ട് ഒരു വെയിറ്റ് ഇട്ടിപ്പിക്കും നമുക്ക്. ഒരാളണക്കില്ലാത്ത പോലെ സേവരട്ടാ എറണാകുളം ജിമ്മിലേക്ക് എത്തുമ്പോ ഒരാളണക്കില്ലാത്ത പോലെ. ചേച്ചിമാര് മാത്രം അങ്ങോട്ട് പോകണല്ലോട്ടാ. എറണാകുളം ജിമ്മിലേക്ക് പതുക്കെ വളവ് തിരിഞ്ഞ് നടുക്കട്ടെ സുഹൃത്തുക്കളെ.
എന്തായാലും നമ്മൾ ഇറങ്ങി വെയിറ്റ് എടുക്കും അല്ലേ? അഞ്ച് പൗണ്ടെങ്കിൽ അഞ്ച് പൗണ്ട് കുറയ്ക്കും നമ്മൾ. ഇവിടെ സ്ട്രീറ്റിലൊക്കെ ആൾക്കാർ ഇതൊക്കെ എടുക്കണം, പണി ഉണ്ട് ഇവിടെ. രാത്രിയില് സ്ട്രീറ്റിൽ കൂടെ നടക്കല് പണിയുള്ള പരിപാടിയാണ്, വേറെ കാര്യം. ആ വെദർ നല്ല വെദർ കേട്ടോ, അത് മാത്രം. ചെറിയ കുട്ടികളൊക്കെ സൈക്കിൾ ഓടിച്ച് പോണൊക്കെ എന്ത് ധൈര്യത്തില് അപ്പനമ്മയൊക്കെ പോകണമെന്ന് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പൊ നമ്മളെത്തി നമ്മുടെ ഗോൾഡ് ജിമ്മിലേക്ക് നമ്മൾ എടുത്തോട്ടാ. ലൈറ്റും മാലിയും സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി. എക്സ്പ്രസ് അമേരിക്കയുടെ ബസ്സൊക്കെ വന്ന് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ അങ്ങനെ ബോർഡ് കാണട്ടോ, അതെ ഗോൾഡ് ജിമ്മ് കാണട്ടോ. ഇവിടെ ചിന്തിക്കാൻ പറ്റൂ, നമ്മുടെ നാട്ടിൽ ഇതിന്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് വർഷം വരുന്നുണ്ട് കേട്ടോ. ഗോൾഡ്സിന്റെ ഒക്കെ അറിയില്ല, നിങ്ങൾക്ക് അറിയുന്ന കമന്റ് ചെയ്തോളൂ. ഞാൻ ഗോൾഡ്സ് നമ്മുടെ നാട്ടിൽ വീഡിയോ ഒക്കെ വായിച്ചിട്ടുണ്ടല്ലോ. ഇതിന് നമ്മുടെ ഗോൾഡ്സ് ജിമ്മ് ഉണ്ടോ? പുറത്തകത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാര് പുറത്ത് എങ്കിലും പുറത്ത് ഫ്രീ ആണെന്നുണ്ടോ? ഇവിടെ വണ്ടി പറിക്കാൻ പറ്റില്ല, അതിനെ പറ്റി പഠിക്കേണ്ടായിരിക്കും കേട്ടോ. അർണോൾഡിന്റെ ജിമ്മില് നമ്മള് കളിക്കാണ്ട് പറ്റില്ല, ചെറിയ വെയിറ്റിങ് ചെറിയ വെയിറ്റ് ഇട്ടു നമ്മള്. അങ്ങനെ നമ്മൾ ജിമ്മിലേക്ക് ഇറങ്ങിട്ടേ, അത് ജിമ്മിന്റെ ബാക്ക് സൈഡ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഗോൾഡ് ജിമ്മിന്റെ ബാക്ക് ഇവിടെ നമ്മൾ കേറിയിട്ട് ഫ്രണ്ടിലേക്ക് നടക്കാട്ടോ. സ്ട്രീറ്റിലൊക്കെ നമുക്ക് വീട്ടിലത്തെ ആൾക്കാരൊക്കെ നമുക്ക് അവിടെ ഇടും കാണാം. ആ മറ്റേ സാധനത്ത് മിടിക്കണ സൗണ്ട് കേക്കണോ, കണ്ണിലകത്ത് കയറാം. അങ്ങനെ നമ്മളത് ഗോൾഡ് ജിമ്മിലേക്ക്, വേൾഡ് ഫേമസ് ഗോൾഡ് ജിമ്മിലേക്ക് കയറാട്ടോ. കാലിഫോർണിയയിലെ ചിന്തിക്കാൻ പറ്റുമോ, അർണോൾഡിനെ കാണാൻ പറ്റുന്ന പറഞ്ഞേട്ടോ. നമുക്ക് കയറാം. ഇവിടെ നമ്മൾ പബ്ലിക് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കട്ടോ, പബ്ലിക്കില് സെറ്റിങ് വെച്ചിരിക്കാണ് ഇതാണോ. ആ ഇവിടുന്ന് തുടക്കത്തില് സ്റ്റാർട്ടിങ് ഇവിടെ പബ്ലിക്കിൽ പുറത്ത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് എൻഡിങ് ഒന്നുണ്ട് ഉള്ളിൽ നോക്കിയ ഇതുണ്ടോ. നമുക്ക് എൻട്രെയിനിങ് ഈ പറഞ്ഞ പോലെ ഒരു സൈനൊക്കെ വെക്കണം. ഹലോ, യുവർ നെയിം ഷോൺ. ഷോൺ ഷോൺ നമുക്ക് എൻട്രി ഒന്നുണ്ടാ അർണോൾഡ് ജിമ്മില്. ഈ കല്ലുണ്ടാക്കാം മൊത്തം നോക്കി, നിങ്ങൾ ചിന്തിക്കാൻ പറ്റാത്ത ലൈൻ കേട്ടോ. നമുക്കായിട്ട് തുറന്നോട്ടോ, ഒരു സിനിമയിലെ കാണുന്ന പോലത്തെ ആൾക്കാരൊക്കെ ഇവിടെ കിടന്ന് ജിമ്മ് അടിക്കണ്ട വേറെ കേസ്. ഇതേ ഇതിന്റെ ഒരു തുടക്കം മാത്രം ഇവിടെ നോക്കിയ ഗോൾഡ് ഗോൾഡ് സാധനം കണ്ടാ. അതൊക്കെ പൊക്കണെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് മാത്രം ഇതൊക്കെ പൊക്കണെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. എത്ര കിലോ ഉണ്ട് വെച്ചാ 330 LPS എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാവും? അർണോൾഡിന്റെ അർണോൾഡിന്റെ ജിമ്മ് കേട്ടോ. ഊ ഫുൾ ടീം കടന്ന് കളിച്ചോണ്ടിരിക്കണോ അങ്ങനെ. അവിടെ ഒരു സ്ക്രീമ മത്സരം നടന്നോണ്ടിരിക്കുന്നുണ്ട്. മിസ്റ്റർ ഒളിമ്പിയ 1970, 1971, 1972, 1973, 1975, 1980 പക്ഷെ എന്റെ പൊന്നോ 10 കൊല്ലട്ടോ മിസ്റ്റർ ഒളിമ്പിയ. പിന്നെ നമ്മുടെ ജമ്പൂട്ടന്മാരൊക്കെ ഉണ്ട്, ആ റോൺ കൊളിമേന കേട്ടാ. അവിടെ മോണിക്ക് റോൺ കൊളിമേന നിൽക്കുന്നുണ്ടാ. എന്തായാലും ഭയങ്കര കാഴ്ച കേട്ടോ, ഫുൾ വെയിറ്റ് കിടന്ന് കളിക്കുന്ന പിള്ളേര്. ചേച്ചിമാരുണ്ട്, ചേച്ചേട്ടന്മാരെല്ലാരും ഉണ്ട് കേട്ടോ. നമ്മളവിടുന്ന് വരുന്നത് അടുത്ത സ്കൂളിലേക്ക് എത്തിട്ട് അവിടുന്ന് ഒക്കെ ചുമരുമ പണ്ട് കാലത്തെ ഫോട്ടോസ് മൊത്തം ഫോട്ടോസ് ഓരോരുത്തർ കപ്പെടുത്തതിൻ്റെയൊക്കെ ഫോട്ടോസ് എല്ലാവരും അവരുടെ പണി കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കണട്ടാ. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന ഇവിടുത്തെ ഒരു ഏരിയയിലേക്ക് കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു വേറൊരു വീട് കേട്ടോ. ഫുള്ള് ആൾക്കാരാണ് നോക്കി, അതേണ്ട ഏരിയ ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറയുമോ, ചിന്തിക്കാൻ പറ്റാത്ത ലൈനിലാണ്ടാ ഏരിയ ഇവിടെ ഉള്ളത്. ഏരിയ മൊത്തം ഇവിടെ ആൾക്കാരാണ്ടാ. എത്ര കോടി രൂപയുടെ മെഷീനറീസ് ആണെന്ന് ആലോചിക്കുന്നത്, അത്രയധികം മെഷീനറീസ് ഉണ്ട് അവിടെ. അവിടെ ഡിപ്പാർട്ട്മെന്റിനെ നടക്കാൻ തന്നെ ഉണ്ടാ. ഒരു ടീം മറ്റേ കൂട്ടം ഇവിടെ നടത്തണ പോലെ തന്നെ ടീമിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ നടന്നു നടന്നത് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ട്. 1938, 1922 അന്നത്തെ കാലത്ത് സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളു അല്ലേ. വേറെ ഉള്ളവിടെ ആരെ പഠിപ്പിക്കണോ നോക്കിയാനായിട്ട് 1965 ജോ ഗോൾഡ് ഓപ്പൺ ദി ഫസ്റ്റ് ഗോൾഡ് ജിം ഇൻ വെനീസ് ബീച്ച്, ദി ലെജൻഡ് ഈസ് ബേൺ. എന്താല്ലേ ഇയാളാണ് ഇതിൻ്റെ മെയിൻ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ നമ്മളത് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടത്തെ ഫുള്ള് ഔട്ട്ഡോർ വെച്ചിരിക്കട്ടാ. അൺലിമിറ്റഡ് ആയിട്ട് കളിക്കാന്ന് പറയില്ല, അങ്ങനത്തെ കഴിഞ്ഞിട്ടാ. ചെക്കൻ്റെ ജിമ്മിൽ വന്നിട്ട് നമ്മളത് ചെറിയ വെയിറ്റ് ഇട്ട് കണ്ടുപിടുന്ന് പോലില്ലോ. ചെക്കനെ കാണാൻ പറ്റിയില്ല, ചെക്കൻ്റെ വെയിറ്റ് ചെക്കൻ്റെ കൈ പതിഞ്ഞിട്ടുള്ള വെയിറ്റ് എങ്ങനെ പോകാൻ പറ്റും. ഇതൊക്കെ നിസ്സാര കേസ്, അതൊക്കെ 15 കിലോ 15 പൗണ്ട് എന്ന് പറയുമ്പോ എത്ര ഉണ്ടോ 8 കിലോ. എന്താലേ ഔട്ട്ഡോർ ഇൻഡോർ ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞും പുറഞ്ഞും പോവാ. പക്ഷെ നമ്മള് ഇനിയൊരു ഹെൽത്തി ട്രാവലിംഗിൽ കിടക്കാൻ പോണത് അടുത്ത എപ്പിസോഡിലൊക്കെ നിങ്ങൾക്ക് കാണാം. നമ്മളത് ഓൾറെഡി അനൗൺസ് ചെയ്യാനായിട്ട് പോവായിരുന്നു. എനിക്ക് തോന്നുന്നത് നല്ലൊരു സമയത്തിനത് അനൗൺസ് ചെയ്യാൻ പോകണല്ലേ നമ്മള്. അടുത്ത എപ്പിസോഡ് അല്ലെങ്കിൽ അടുത്തതിനെ പറ്റുന്ന എപ്പിസോഡ് നമ്മള് ട്രാവലിന്റെ കൂടെ എങ്ങനെ ഹെൽത്ത് പവർ ആക്കാന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ട് കൊണ്ടുവരാൻ പോണ്. അപ്പൊ എന്തായാലും അതിന് മുന്നോടിയായിട്ട് നമുക്ക് അർണോൾഡിന്റെ ജിമ്മ് കണ്ട് ഇൻസ്പയർ ആയി എന്നൊക്കെ പറയാം. നമുക്ക് വേണമെങ്കിൽ ആ ഒരു പ്രോസസ്സിങ് നമ്മൾ അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പൊ നമുക്ക് ജിമ്മ് കണ്ടപ്പോ അതൊക്കെ ഒരു മണിക്കൂർ ട്രെയിനിങ് സെഷൻ കിട്ടും അർണോൾഡ് വരുമ്പോ നമ്മൾ ട്രെയിൻ ചെയ്യിക്കാണെങ്കിൽ അവസരം നമുക്ക് കൊടുക്കാം നമുക്ക് എന്തോരം ആൾക്കാര് വന്നിട്ട് അതൊരു ഇങ്ങനെ വലിയ കാശിന്ന് വാങ്ങല്ലേന്നോട്ടാ ഒരു സർവീസ് പോലെ ചെയ്യണ കേസാണോ അതൊക്കെ അല്ലെ റോട്ടിലിട്ടിട്ടാണ് റോട്ടിലിട്ടിട്ട് കളിക്കാന്ന് പറയില്ലേ അതേപോലെ ഒരു സൈഡ് കൊടുത്തിട്ട് ടാർ ചെയ്തിട്ടുണ്ട് ഫ്ലോറൊക്കെ ടാർ ചെയ്തിട്ടിരിക്കണ ടാർ ചെയ്തിട്ട് ഓപ്പൺ ആക്കി ഇട്ട് കൊടുത്തിരിക്കുക അടിച്ചോളാൻ ഫ്രീ ആയിട്ട് ആർക്കും വന്ന് അതെ 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 എന്തായാലും അർണോൾഡിന്റെ ജിമ്മിൽ വന്ന് നമ്മള് വെയിറ്റ് എടുത്തോട്ടാ അപ്പൊ അങ്ങനെ ഗോൾസിമെന്റ് ആദ്യത്തെ സംരംഭത്തിൽ നമ്മൾ പതുക്കെ പുറത്തിക്കാനാണ് അപ്പൊ വീഡിയോ കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ ഇരിക്കുന്നത് പക്ഷെ നമ്മള് ഒരു സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഉള്ളേ കയറിട്ടാ കുറെ ജിമ്മ തീയച്ചുമാരൊക്കെ ഉണ്ടോ നോക്കിയാണ്ട കുറെ ജിമ്മ തീയച്ചുമാരൊക്കെ ഇവിടെ നിന്നല്ല കണ്ടിട്ടാ വേറെ കാര്യം നമുക്ക് പതുക്കെ നമ്മുടെ വഴി പിടിക്കാട്ടാ നമ്മളൊക്കെ ജിമ്മിൽ പോയിട്ട് ഇരിക്കണ പോലത്തെ ചേച്ചിമാരൊക്കെ ഇരിക്കണുണ്ടോ നമ്മളൊക്കെ ജിമ്മിൽ ഈ ചേച്ചി അങ്ങനെയാണ് നമ്മളൊക്കെ ജിമ്മിൽ പോയൊരു കസരം ഇരിക്കും മറ്റുള്ള ആൾക്കാർ ചെയ്യണമെന്നൊക്കെ നോക്കിയിരിക്കും ആ അവസ്ഥ ചേച്ചി എനിക്ക് ഫീൽ ചെയ്താട്ടാ അപ്പൊ അവന്മാരൊക്കെ ഫുൾ ചിന്നാട്ടാ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോ പ്രോ ആയിട്ട് ആൾക്കാര് ഫുൾ പ്രോ മൂന്നുള്ള ആൾക്കാർ ഇവിടേക്ക് ഇവിടേക്ക് എത്തുമ്പോ എത്തുമ്പോ എന്താ ഓരോ സാധനം നമ്മൾ കണ്ടിട്ട് കൂടി കളി ജീവിതത്തിൽ അങ്ങനെ സാധനങ്ങളൊക്കെയാണ് എന്താണ് അപ്പൊ പൂപ്പ മോളി ഇപ്പൊ മോളി പൂട്ടാട്ടോ ഇല്ലടെ കാലിനുള്ള എക്സസൈസ് ആണെന്നുണ്ടോ രണ്ട് ജിമ്മ് നമ്മുടെ പവറല്ലേ അടിപൊളി അടിപൊളി നമ്മുടെ ആർണോഷ് ജിമ്മിലെ എളുപ്പല്ല പരിപാടിയൊന്നുമില്ല എന്നാലും നമ്മള് തമാശക്ക് വീട്ടിൽ കയറും ചായ കുടിക്കുന്നൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ കാണാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും വലിയൊരു ഭാഗ്യം വേണം പക്ഷെ എന്തെങ്കിലും ദിവസം നമുക്കൊരു ഭാഗ്യം കിട്ടുന്നു വിചാരിക്കണം നമ്മളതിനൊരു ഗെയിം കളിക്കുന്നുണ്ട് അർണോളിന്റെ കാണാനായിട്ട് ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും ദിവസം നമ്മൾ അർണോളിന്റെ എന്തെങ്കിലും കാണുന്ന വിചാരിക്കുക ആയുസ് ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മള് അർണോളിന്റെ ജിമ്മിലേക്ക് വരണം വരണം ആഗ്രഹമാണെന്നു കാരണം അർണോളിന്റെ ജിമ്മിലേക്ക് എത്തി നമ്മളിനി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഓറാക്കുള്ള ഒരു ആഗ്രഹം ആഗ്രഹമേ ഇല്ല നമ്മുടെ എല്ലാവരും നിന്ന് നിന്ന് അടിച്ചോണ്ടിരിക്കാട്ടോ എന്തായാലും ദാറ്റ്സ് ദി ഒബ്ജക്ട് ഓഫ് ഗോയിങ് ടു ദി ജിം ഹാവിംഗ് ഫൺ ജോ ഗോൾഡ് ഷോൺ താങ്ക് യു സോ മച്ച് ഇവിടെ സാധനങ്ങൾ വേണമെങ്കിൽ പഠിക്കാട്ടോ ഗോൾഡ് ജിമ്മിന്റെ സാധനങ്ങളൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട് കച്ചവടം ഇല്ലാത്ത കഴിയുമ്പോൾ ഒരിക്കലുമില്ലല്ലോ അടിപൊളി ഓക്കെ ലെറ്റ്സ് ഗോ അപ്പൊ നമ്മള് നേരത്തെ കണ്ട സ്ഥലത്തെ ആൾക്കാരൊക്കെ ഇവിടെ ആൾക്കാർ നിന്ന് അടിച്ചോണ്ടിരിക്കുക എനിക്ക് വേണം ഇതിന്റെ വേറെ വെർഷൻ ആണെന്നുണ്ട് ഓൾഡ് വെർഷൻ ആണെന്നുണ്ട് ഇവിടെ പഴയ സാധനങ്ങളൊക്കെ പുതിയ സാധനങ്ങൾ വെച്ചപ്പോ പഴയ സാധനങ്ങൾ പുറത്തേക്ക് ഇട്ടിട്ട് ഇവിടെ കളിച്ചോളാൻ പറഞ്ഞ സെറ്റപ്പാന്ന് നമ്മള് ഗോൾഡ് ജിമ്മ് വിട്ടിട്ട് കപ്പിത്താൻ വേറെ റൂട്ട് പിടിക്കാൻ പോട്ടാ അങ്ങനെ നമ്മള് ഗോൾഡ് ജിമ്മിന്ന് കോസ്കോയിലേക്ക് വന്നിട്ടാ കോസ്കോയില് നമ്മള് ഫ്യൂൾ അടിക്കാന്ന് വിചാരിച്ചു ഇവിടെ തന്നെ ഒരു 70 cents കുറവുണ്ടാവും ചേട്ടാ 70-80 cents ഒക്കെ നമുക്ക് ഇത്തിരി കുറവ് കിട്ടണമായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് അടിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു എന്തായാലും കാലിഫോർണിയയില് ഫ്യൂൽ അടിച്ച് പയ്യാണ്ടാവും ഈ വണ്ടിയിൽ പിന്നെ പിടിക്കണം ഞങ്ങൾ പിടിക്കും അവൻ കയറി നമുക്ക് പിടിക്കും കോസ്കോയില് നമുക്ക് എത്രയാ നോക്കട്ടാ പെട്രോളിന് ഗസോലിൻ സ്റ്റേഷൻ കോസ്കോ 4 രൂപ 1 രൂപ വ്യത്യാസം കേട്ടോ ഒരു ഗ്യാലന് 1 രൂപ വ്യത്യാസം ഉണ്ട് 4 cents അങ്ങനെ നമ്മള് അർണോൾഡിന്റെ ജിമ്മൊക്കെ ഉണ്ട് വേറൊരു സ്പെഷ്യൽ സംഭവം കാണാനായിട്ട് പോവാ വേറെ ഒന്നുമല്ല ഒരു മലയാള മുകളിലേക്ക് പോവാണ് സേവരട്ടൻ പറഞ്ഞ ഒരു മലയാള മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ലോസ് ആഞ്ചലസ് ഫുള്ള് ഡൗൺ ടൗൺ കാണാൻ തോന്നുന്നു അതൊരു മായ കാഴ്ചയാണ് സേവരട്ടാ രാത്രി കാഴ്ച നമുക്ക് മലയാള മുകളിൽ കാണുമ്പോൾ ഭംഗി ലൈറ്റും പിന്നെ അവിടെ ഒരു ഒബ്സർവേറ്ററി ഉണ്ട് മാർസ് കാണാൻ പറ്റില്ലേ നമ്മള് കണ്ടിട്ട് തന്നെ പോണല്ലോ നമ്മള് പതുക്കെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കാണ് ചെറിയൊരു ടണലാണെങ്കിലും ലൈറ്റ് കൂട്ടിട്ടുണ്ടല്ലോ അല്ലേ സ്പെഷ്യൽ ആകൃതിയിലുള്ള ഒരു ടണൽ കേട്ടോ വീതി കുറവാണ് ഹൈറ്റ് കൂടുതൽ നമ്മൾ കാശ്മീരൊക്കെ പോകുമ്പോൾ കിടക്കണ പോലത്തെ ഒരു പക്ഷെ അത് കാശ്മീർ പോകുമ്പോൾ ഹൈറ്റ് കുറവ് തന്നെയാണല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ അങ്ങോട്ട് എത്തണം വണ്ടികളൊക്കെ കൂടെ പതുക്കെ പതുക്കെ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണണം കേട്ടോ നമ്മൾ കപ്പിത്താന പാർക്ക് ചെയ്തിട്ടിപ്പോൾ ഇവിടെ നൈസ് കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു മേലേക്ക് മലയുടെ മുകളിലേക്ക് എത്തിപ്പോൾ ഇവിടെ വേറെ സംഭവം കാണിച്ചിട്ട് നമുക്ക് ഒരു സ്പെഷ്യൽ സംഭവം വണ്ടി കാണിച്ചിട്ട് ചിന്തിക്കാൻ പറ്റാത്തൊരു വണ്ടി ടെസ്ലയുടെ
സൈബർ ട്രക്ക് കണ്ടിരിക്കട്ടെ, നമ്മള് ചിന്തിക്കാൻ പറ്റോ? ഭയങ്കര സംഭവം, ഒരു ഭാഗ്യണ്ട് നമുക്ക്. ആ ഭയങ്കര വണ്ടിയട്ടോ മൻ. അങ്ങനെ നമ്മൾ ടെസ്ലയിലെ ട്രക്ക് കണ്ടിരിക്കട്ടോ, ഭയങ്കര സംഭവം കേട്ടോ. വണ്ടി നോക്കിയാലേ ആ പാപ്പന്റെ വണ്ടി ഓടിക്കല് കാണുമ്പോ എനിക്ക് തോന്നാറ് ഇപ്പൊ കേറ്റി അതിന്റെ മുകളിലേക്കിട്ടാ. ടെസ്ലയിലെ ആള് വരുമ്പോ ഇപ്പൊ കൊല്ലും പിടിച്ചിട്ട് കണ്ടിട്ടില്ലേ, ആള് നോക്കുമ്പോ ഏതാ വേസ്റ്റ് എടുക്കാൻ പോകുന്ന വണ്ടി എടുക്കണ പോലെ ആളെടുക്കണ. ആ ലാഘവത്തോടെ തന്നെ വേസ്റ്റ് എടുക്കാൻ പോണ വണ്ടി സൈഡിലേക്ക് ഒതുക്കണ പോലെ ഒതുക്കണേ. ടെസ്ലയിലെ ട്രക്ക് നിക്കണത് കേട്ടോ അവൻ്റെ അപ്പുറത്ത്. ആ ചിന്തിക്കാൻ പറ്റോ? അവൻ ലൈറ്റ് അടിച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ടാണ്ടാ, ഒരു ലൈറ്റ് അടിച്ച് വെച്ചിരിക്കട്ടോ ഫോട്ടോ എടുക്കാനായിട്ട്. ഇവിടെ നമ്മൾ നടന്ന് വന്ന് ടെസ്ല ടെസ്ല തന്നെ, പക്ഷെ നമ്മള് ഇവിടെ നിന്ന് കാണുന്നത് കണ്ടാ കാലിഫോർണിയ ഡൗൺ ടൗൺ നമുക്ക് ഇവിടെ നിന്ന് അന്ത സൈഡിൽ കാണാൻ പറ്റില്ല. നോക്കിയ രാത്രി നേരം ഷൂട്ടിങ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഒരു പ്രത്യേക അനുഭവം. ഈ കാറ്റും ഭംഗിയും എല്ലാം കൂടി വരുമ്പോ മുകളില് ഫ്ലൈറ്റുകളുടെ എണ്ണം നോക്കിയൊക്കെ നിങ്ങൾ ഒരു അഞ്ചാറിനെങ്കിലും മുകളിൽ പറക്കണ്ടാ കേട്ടാ. ഫ്ലൈറ്റുകളെ ലൈറ്റുകളാണ് നമ്മൾ അവിടെ ഇവിടെ കാണുന്നത്. നമ്മളൊരു നക്ഷത്രം നക്ഷത്രമല്ല, ഫ്ലൈറ്റുകൾ പോകണം നടക്കാൻ കിട്ടും. എന്തായാലും അങ്ങനെ നമുക്ക് ഡൗൺ ടൗൺ കൂടി കാണാട്ടാ. ക്ലാരിറ്റി ഇത്തിരി കുറവുണ്ട് രാത്രി ആയിരുന്നാ. ഇവിടെ ഫിനിക്സ് പക്ഷിയുടെ ചിറക് കൊടുത്തുണ്ട്. ഇവിടെ നമുക്ക് ഹോളിവുഡ് സൈൻ കാണാം കേട്ടാ, അറ്റത്ത് ഹോളിവുഡ് സൈൻ കാണാം. ഞാനൊരു വൈറ്റ് കളർ കണ്ടാ. ഇവിടെ നമുക്ക് ഫുള്ള് ലോസ് ആഞ്ചലസ് മൊത്തം കാണാട്ടാ. നമ്മുടെ ട്രക്ക് പോണു കേട്ടോ. ഓഹ് എന്തുട്ടാ വണ്ടിയിലെ കാണാൻ, വണ്ടി പോവാട്ടാ. നമ്മള് നിക്കണ നേരത്തെ തന്നെ വണ്ടി പോവണ. ചോദ്യം ജമ്പ്രട്ടോ വണ്ടിട്ടാ, ടിക്കോട് പോണ പോലെട്ടാ. അല്ലേ എന്തായാലും നമുക്ക് പോണ കാണാൻ ബാക്കി ഉണ്ടായില്ലേ. ഞങ്ങൾ പാർക്കിംഗ് ഫീസ് അടക്കാൻ നേരത്തെ ചെക്കൻ വണ്ടി എടുത്ത് പോവാ. ഇവിടുത്തെ വലിയ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറിട്ടില്ലേ, ഇവിടെ കണ്ടാ ഫുള്ള് കാണാട്ടാ. നോക്കിയേ ലോസ് ആഞ്ചലസിന്റെ ഏറ്റവും സെഡ് നമുക്ക് ഇവിടെ കാണാട്ടാ. എന്തോ ഒരു ഏരിയയില് പറന്ന് കിടക്കണം. നോക്കി നിങ്ങള്, നമ്മൾ സാധാരണ ഇങ്ങനത്തെ കാഴ്ച ഫ്ലൈറ്റിലാണ് കാണാട്ടാ. ഒബ്സർവേറ്ററി ഒബ്സർവേറ്ററി ഷോ ഭയങ്കര ഏരിയാണിട്ടാ. നല്ല വിൻഡി കേട്ടാ, രക്ഷയില്ല. പ്ലാനറ്റ് കാണുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കണം. മുകളിൽ കഴിഞ്ഞ പ്ലാനറ്റ് കാണാൻ പറ്റുന്ന മാഴ്സ് ഉള്ളിലൂടെ കാണാൻ പറ്റുന്ന നമുക്ക് കണ്ട എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ നമ്മൾ നോക്കണ ടെലസ്കോപ്പ് നമ്മളിവിടെ കാണണ്ടാ. നമ്മൾ മാർസിലേക്ക് നമ്മൾ വേറെ ഗ്രഹം, ഈ ഗ്രഹത്തിന്റെ പേര് എന്താ പറഞ്ഞ കേട്ടാ, ഈ നെബുലാണ് നമ്മൾ എൻ്റെ ഉള്ളിൽ. ഞാൻ കണ്ടു കേട്ടാ, നമുക്ക് എൻ്റെ ഉള്ളിൽ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ ആ ഗടി നോക്കണണ്ട അറ്റത്ത് അങ്ങനെ ഒരു പോയിന്റിൽ നമുക്ക് ഇത്തിരി വികസിച്ച് കാണാം. നെബുല നമ്മൾ കാണുന്നത് രാത്രി നേരത്ത് ഇത് തുറക്കും, കണ്ടത് തുറക്കും. ഇത് പകലാവുമ്പോ ഇത് അടയ്ക്കും, രാത്രി ആവുമ്പോൾ മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ കേട്ടോ. വലിയൊരു ടെലസ്കോപ്പ്, ഞാൻ ജീവിതത്തിൽ ഇത്രയ്ക്കും വലിയ ടെലസ്കോപ്പ് കണ്ടിട്ടില്ല കേട്ടോ. ചിന്തിക്കാൻ പറ്റില്ല. ഇതിനുള്ള കുറെ സാധനങ്ങൾ വർക്കൗട്ട് ചെയ്യണോ നിങ്ങൾ, കുറെ തിരിയണ അതൊക്കെ തിരിഞ്ഞ് 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 തന്നെ നമ്മൾ കാണണ. ആ ഫോക്കസ് ചെയ്യണതാവൂലെ. എന്തുട്ട് ടെലസ്കോപ്പ് സ്റ്റാ, ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി ഒന്ന് നോക്കണ്ടാ. ഭയങ്കര എക്സ്പീരിയൻസ് ആയി എന്തായാലും. അപ്പൊ നമുക്ക് എക്സിറ്റ് അടിക്കടാ, ഭയങ്കര കാഴ്ച ചെയ്യുന്നതായിരുന്നു. എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാ ലോസ് ആഞ്ചലസ് മുമ്പില്, മിണ്ടി ലോസ് ആഞ്ചലസ് കത്തൊന്നും പറയില്ല കേസാട്ടാ. പകല് കാഴ്ച മെങ്ങനെ, രാത്രി കാഴ്ച മെങ്ങനെ ഇട്ടാ. അങ്ങനെ നമ്മള് അത്ഭുത കാഴ്ചകള് വിചാരിക്കാത്ത രണ്ട് വലിയ സംഭവങ്ങൾ ഈ മലയാളം വിളിക്ക് വന്നപ്പോ നമുക്ക് കിട്ടിട്ടാ. ടെസ്ല ട്രക്കും ആ ടെലസ്കോപ്പും ഒരു ഭയങ്കര കാഴ്ചയല്ലേ. ആ സൈബർ ട്രക്ക്. അപ്പൊ നമ്മള് ഇന്ന് അവസാനിപ്പിക്കണ്, നാളെ അടുത്ത വെറൈറ്റി സാധനങ്ങളാണ് വരാൻ പോണത്. നമ്മളെ ലോസ് ആഞ്ചലസ് നമ്മളെ ഇങ്ങനെ പെട്ട പെട്ടാന്ന് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നാളെ കാണാം. ഇന്ന് ഞങ്ങൾ നേരെ വീട്ടിൽ പോണു. നല്ല ബിരിയാണി ഉണ്ടാക്കിട്ടുണ്ട് പറയണ്ടല്ലേ. അപ്പൊ ഒരു ബിരിയാണി കൊണ്ട് കഴിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോ കേട്ടോ. ട്രാവലിസ്റ്റാ, പവർ വരില്ലേ, പവർ വരും. കപ്പിത്താനും കൊണ്ട് നമുക്ക് വിടാം. അപ്പൊ നമ്മളിങ്ങനെ തല്ലി പൊളിക്കുന്നുണ്ടാ, ഒരു ഭീകര വണ്ടി ഓടിക്കുന്ന ഫീലിംഗ് കേട്ടോ അല്ലേ. പോലീസ് ട്രക്ക് വരെ നമ്മളെ ഉറക്കിട്ടായിരുന്നു. നമ്മള് ഫ്രണ്ട് ഭാഗം തുറക്കാൻ പോട്ടോ. പിന്നെ ഈ വണ്ടി കള്ളമാർക്ക് എടുത്തുകൊണ്ടുപോകാൻ പറ്റിയാന്ന് തോന്നുന്നു. റോക്കറ്റിന്റെ മെറ്റീരിയൽ മാത്രമല്ല, റോക്കറ്റിന്റെ സ്പീഡും ഉണ്ട്.